നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ശ്രീവത്സം പിള്ള ബിനാമിയാണോ? നാഗാലാൻഡിൽ പോലീസ് കോൺസ്റ്റബിളായി തുടങ്ങി ASP ആയ MK രാജേന്ദ്രൻ പിള്ള കേരളത്തിൽ പണിതുയർത്തിയത് ശതകോടികളുടെ ബിസിനസ്സാണ്. റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യമാണ്. തുണിക്കടകളും സ്വർണ്ണക്കടകളും ഹോട്ടലുകളും സ്കൂളുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് പടുത്തുയർത്തിയത്. ആദായനികുതി റെയ്ഡ് തുടങ്ങിയതോടെയാണ് ഈ പിള്ളയുടെ കണ്ണഞ്ചിക്കുന്ന സ്വത്ത് വെളിപ്പെടുന്നത്. പിള്ള കള്ളക്കടത്തും സർക്കാർ ഫണ്ട് കൊള്ളയും നടത്തി കെട്ടിപ്പടുത്തതാണോ ഈ സാമ്രാജ്യം? അതോ പിള്ള വെറും ബിനാമിയാണോ? കൊള്ള മുതലിൻ്റെ കാവൽക്കാരൻ മാത്രമാണോ? ഈ പിള്ളയും കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് അവർ പരിശോധിക്കുന്നത്. ആദ്യം പ്രധാന സംഭവങ്ങൾ. ശ്രീവത്സവും രാജവത്സവും ഒക്കെ ബിനാമി ബിസിനസ്സാണോ? പിള്ളയും പ്രതിപക്ഷ നേതാവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭൂമി കച്ചവടത്തിൽ ഇടനിലക്കാരനായത് മുൻ മന്ത്രിയാണോ? പിള്ളയെ ശതകോടീശ്വരനാക്കിയത് ആരാണ്? ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവും ആലപ്പുഴ DCC പ്രസിഡന്റുമായ ശ്രീ MLiju, CPI നേതാവും ജില്ലാ സെക്രട്ടറിയും മുൻ MPയുമായ ശ്രീ TJ ആഞ്ചലോസ്, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ VK വിജയകുമാർ എന്നിവർ പ്രതികരിക്കും. അല്പസമയത്തിനകം BJP നേതാവ് ശ്രീ JR പത്മകുമാറും ന്യൂസ് അവറിൽ ചേരും. ശ്രീ ആഞ്ചലോസ്, ഇങ്ങനെ ഒരു UDF മന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള നേതാവ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ഈ ശ്രീവത്സം രാജവത്സം ബിസിനസ് ഗ്രൂപ്പുകളുടെ ഉടമയായ, കോൺസ്റ്റബിളിൽ നിന്ന് തുടങ്ങി ASP ആയി ശതകോടീശ്വരനായി മാറിയ ഈ പിള്ളയുടെ യഥാർത്ഥ സംരക്ഷകൻ ആരാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കഴിഞ്ഞ UDF ഭരണത്തിൽ ഹരിപ്പാട് ശ്രീവത്സം ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകൾ ചെറുതൊന്നുമല്ല. ഇപ്പോൾ ഇന്നും റെയ്ഡ് നടന്നു. വലിയ തോതിൽ പല കേന്ദ്രങ്ങളിലും ഭൂമി വാങ്ങിക്കൂട്ടുകയുണ്ടായി. കേരളത്തിൻ്റെ മറ്റു പല നഗരങ്ങളിൽ നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം ഗുണ്ടകളെ ഉപയോഗിച്ചാണ്. ഇവിടെ അതിനകത്തു നിന്ന് വ്യത്യസ്തമായി 6 സെൻറ് ഭൂമിക്ക് 2 കോടി വരെ വാഗ്ദാനം ചെയ്ത് എത്ര ഉയർന്ന തുകയും കൊടുക്കുന്ന രീതിയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരാണ് പലയിടത്തും ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. പ്രാദേശിക ഗുണ്ടകളെല്ലാം ഇറക്കി ചെയ്യുന്ന പരിപാടി ഇത്തവണ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കഴിഞ്ഞ UDF ഭരണത്തിന് കീഴിൽ അവിടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവഹിച്ചത്. അതിൻ്റെ പല പ്രധാനപ്പെട്ട രേഖകളും ഇന്നലെ ഇന്നുമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമായി ഹരിപ്പാട് മാറുന്നു, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മാറുന്നു. ശ്രീവത്സം ഗ്രൂപ്പ് രാജ്യസ്നേഹപരമായ പ്രവർത്തനമൊന്നുമല്ലല്ലോ നടത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ദേശീയ വാർത്തകൾ നോക്കിയാൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിനകത്ത് ഇത്തരം ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള സംബന്ധമായ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കും പരാതി കൊടുത്തിരിക്കുന്നത്. എന്താണ് സംബന്ധമായി അന്വേഷണം നടക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അന്വേഷണം മാത്രമാണ്. ഇവരെ സഹായിച്ചത് കോൺഗ്രസ് നേതാവാണെന്നാണോ? അല്ല, പരാതിയിലെ പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിനകത്ത് ഒന്നിലധികം വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം പേര് വിവരം സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് അന്വേഷിക്കുന്ന വിഷയമായതുകൊണ്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്നും നാളെയും തീരുന്ന കേസല്ലല്ലോ. ഈ ചർച്ച ഇന്നും നാളെ അവസാനിക്കുന്നതല്ലല്ലോ. ചർച്ചകൾ വരട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ, ആ ഘട്ടത്തിൽ ആവശ്യമായ തെളിവ് കൊടുക്കാം. ഞങ്ങളെപ്പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം ആരെങ്കിലും വ്യക്തിപരമായി തേജോവധം ചെയ്യാനോ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ വേണ്ടി പറയുന്ന പ്രസ്ഥാനമല്ല എന്നുകൂടി മനസ്സിലാക്കിയാണ്. ശ്രീ ആഞ്ചലോസ്, ഹരിപ്പാട്ടാണ് ഈ ശ്രീവത്സം ഗ്രൂപ്പ് പിള്ളയുടെ ഈ കൊള്ള മുതലെന്ന് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സ്വത്ത് നിക്ഷേപിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ പോലീസുകാരാണ് സ്ഥലമിടപാടുകൾക്ക് ഇടനില നിന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെന്ന് പറയുമ്പോൾ, അതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരു UDF നേതാവിനെ ബന്ധിപ്പിക്കുന്നത്? അല്ല, പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പലയിടങ്ങളിലും ഇടനിലക്കാരെ. ഞാൻ പറഞ്ഞല്ലോ, ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതി മാറി.
രീതി മാറി വലിയ തുകയാണ് വാഗ്ദാനം നൽകുന്നത്. ആ വാഗ്ദാനത്തിന് വിധേയമാകണം എന്നുള്ള സന്ദേശവുമായി പോകുന്നത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഒരു 4 കേസുകൾ ഞങ്ങളെടുത്തുണ്ട് അത്തരത്തിൽ ഭൂമി വാങ്ങിയതിനെ സംബന്ധിച്ച്. അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇടനിലനിന്നത്. അവിടേക്ക് ഒരു UDF നേതാവ്, ഒരു മുൻ മന്ത്രി, അത്രമാത്രമേ ശ്രീ ആഞ്ചലോസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുള്ളൂ. ഈ ആൾ വരുന്നത് എങ്ങനെയാണ്? അവിടെയാണ് പരിശോധിക്കേണ്ടത്. ഇതിൻ്റെ കേന്ദ്രമായി ഹരിപ്പാട് എങ്ങനെ മാറിത്തീരുന്നു? ഇപ്പം പിന്നിട്ട നാളുകളിൽ, ഈ അടുത്ത നാളുകളിൽ 3 കൊലപാതകങ്ങൾ ഒരുപോലെ നടക്കുകയുണ്ടായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തെക്കൻ കേരളത്തിലെ ഗുണ്ടകളുടെ മുഴുവൻ ഒരു കേന്ദ്രമായി പിന്നിട്ട UDF ഭരണത്തിങ്കിൽ ഹരിപ്പാട് മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോഴാണ് നല്ല ചുണയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആ ഗുണ്ടകളെ അമർച്ചത്, ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇതിന്റെ അല്ല, ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി എന്തുകൊണ്ട് ഹരിപ്പാട് മാറുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ സൂചനകൾ നൽകുന്നു, അത് കാണുന്ന ആർക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. ഹരിപ്പാടാണ്, മുൻമന്ത്രിയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നറിയാം. പേര് പറയാത്തത്, കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ? ഈ നിഴൽ യുദ്ധത്തിലാണോ നിങ്ങൾക്ക് താല്പര്യം? ഒരാളെ പ്രതിയാണെന്ന മട്ടിൽ അവതരിപ്പിക്കുക, പക്ഷേ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പേര് പറയാതിരിക്കുക, ഈ തരത്തിലുള്ള ഒരു പോരാട്ടമാണോ ഇപ്പോൾ CPI തുടങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഈ ശ്രീവത്സം പിള്ളയുമായി ബന്ധപ്പെട്ട്? ഒരിക്കലുമല്ല, ഞങ്ങൾ ആവശ്യമായ തെളിവുകൾ സംഭരിച്ചുകൊണ്ട് തന്നെയാണ്, അത് ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ആവശ്യമായ ഘട്ടത്തിൽ അത് ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കും. ഇന്ന് തന്നെ ഗവൺമെൻറ് കൊടുത്തതിൻ്റെ ഒരു പ്രാഥമികമായ വിവരങ്ങൾ അതിനകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ നേതാവാരണമെന്ന് പറയാനുള്ള തെളിവുണ്ട്? നിശ്ചയമായി. അപ്പോൾ ഈ നേതാവിന്റെ പേര് തന്നെ ശ്രീ ആഞ്ചലോസും ആഞ്ചലോസിന്റെ പാർട്ടിയും? ഇത്തരം ഒരു ഗ്രൂപ്പിനെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേവലം അവരുടെ മാത്രം സ്വാധീനം കൊണ്ട് മാത്രമാകില്ല, അതിന് നല്ല സ്വാധീനം ഉണ്ടാകണം. ആ സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇന്നലെയോ മിനിഞ്ഞാന്ന് നോക്കിയ കാര്യങ്ങൾ പറയാമല്ലോ, യാന്ത്രികമായി ഒരു ആരോപണമാണെങ്കിൽ അങ്ങനെ പറയാം, അതല്ല, കുറച്ച് വ്യക്തതയോടുകൂടി തന്നെയാണ്. അപ്പോൾ ബിനാമിയാണ് ഈ ശ്രീവത്സം പിള്ള എന്നാണോ, അതോ ശ്രീവത്സം പിള്ള നാഗാലാൻഡിൽ നിന്ന് കള്ളക്കടത്തും മറ്റ് ഗവൺമെൻറ് ഫണ്ട് തിരിമറിയും ഒക്കെ നടത്തി കുറേ പണമുണ്ടാക്കി ഇവിടെ വന്നപ്പോൾ ആ പണം കണ്ട് അടുത്തുകൂടിയവരാണോ നേതാക്കൾ? അല്ല, അതാണിപ്പോൾ സംശയം. ഇന്ന് വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളാണ്. ആരാരുടെ ബിനാമിയായി തീരുന്നു? അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളല്ലല്ലോ. അതിനകത്ത് ഇത്തരം രാഷ്ട്രീയ നേതാക്കളുടെ പങ്കുകൂടി വരുമ്പോൾ ആരാരുടെ ബിനാമിയായി തീർന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കണം. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്കത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള സ്രോതസ്സില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെൻറ്റാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇന്ന് പണം കണ്ടെത്തിയതും ഭൂമിയിടപാടിൻ്റെ രേഖകൾ കണ്ടെത്തിയതും ഒക്കെ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ഇന്ന് ഈ പണം കണ്ടെത്തിയ ആളുകളുടെ വിശദാംശങ്ങൾ ശ്രീ ആഞ്ചലോസിന് അറിയാമോ? അതിലെന്തായാലും ഈ രാഷ്ട്രീയ നേതാവ് ഇല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേതാവ്. അല്ല, ഇന്ന് പണം കണ്ടെത്തിയ ആളുകളുടെ തന്നെ കുറേ ഫോട്ടോസ് ഇന്ന് എനിക്ക് ഉച്ചകഴിഞ്ഞ് ലഭ്യമാകുകയുണ്ടായി. അവർ നടത്തിയ വിദേശയാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുകയുണ്ട്. അങ്ങനെ കുറേയധികം വിവരങ്ങൾ ഇന്നും ഇന്നലെയൊക്കെയായി വരുന്നുണ്ട്. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ ലിജു, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ആണെന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ആണ് ശ്രീ ആഞ്ചലോസും CPI നേതാക്കളുമൊക്കെ ഈ ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ സംരക്ഷകൻ ആരെന്ന മട്ടിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും ഈ ശ്രീവത്സം ഗ്രൂപ്പിനെ രമേശ് ചെന്നിത്തലയുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? പിന്നെ എനിക്ക് കുറച്ച് സമയം തരണം, കാര്യങ്ങൾ മുഴുവൻ പറയാം. CTJ ആഞ്ചലോസിൻ്റെ രാവിലത്തെ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു. കേരളത്തിൽ ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഇത്രമാത്രം തരം തടരുത് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു UDF നേതാവ്, കോൺഗ്രസ് നേതാവ് അങ്ങ് പറയുന്നു, താങ്കൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പേര് പറയണം. സുഹൃത്തേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്? മനസ്സിലായില്ലേ? അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഡിഫമേഷൻ അപകീർത്തി കേസ് ഉണ്ടാകരുത്. ഇപ്പം നാട്ടിലൊരു അപവാദ വ്യവസായത്തിൻ്റെ ഒരു പ്രധാന ഏർപ്പാട് ചെയ്ത് അറ്റവും മൂലയും പറയാം, അവനാണെന്ന് ചോദിച്ചാൽ അവൻ അല്ലെങ്കിൽ ഇവൻ
രക്ഷപ്പെടാനായിട്ടുള്ള പഴുതിട്ടുകൊണ്ടുള്ളൊരു സംഭാഷണം. നാട്ടിലെ ഏതെങ്കിലും ഒരു വിവാദം ഉയർന്നു വന്നാൽ നാട്ടിലെ കൊള്ളാവുന്ന ദുരത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ബന്ധം ഒഴിവാക്കപ്പെടുമെന്ന് ചില നാട്ടിലെ ചില ആളുകൾ, ഇതിൽ കൾപ്പറ്റുകൾ ഉപയോഗിക്കുന്നൊരു തന്ത്രമുണ്ട്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഹരിപ്പാട്ടുകാരനാണ്. എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുഴുവൻ അവിടുത്തെ ഹരിപ്പാട്ടെ പ്രാദേശിക CPM CPI നേതാക്കളാണ്. ഇവർ ഈ CPM ഉം CPI ഉം തമ്മിൽ ഈ പിള്ളയുടെ സംരക്ഷണത്തിൻ്റെ കാര്യവുമായി പറഞ്ഞ് ഹരിപ്പാട്ട് പരസ്യമേ അടിപോലെ നടന്നു. പരസ്പരം സംഘർഷമുണ്ടായി. CPI ക്കാർ CPM ന് പരാതി കൊടുത്തു. എന്നിട്ട് അവിടെ വാർത്തകളുണ്ടായിരുന്നു CPM പ്രാദേശിക നേതാവിൻ്റെ നേരെ അന്വേഷണമുണ്ടായി എന്ന്. അതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ ഓരോ വസ്തുതകളിലേക്ക് കടക്കാം. ഇദ്ദേഹം ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഭൂമി ഇടപാടിൽ ഇവർക്ക് പങ്കുണ്ട്, അന്വേഷിക്കണം. ഞാൻ ഇപ്പോൾ PGR പിള്ള എന്ന് പറയുന്ന ഇതിൻ്റെ കൺസൾട്ടൻ്റ്, അതായത് ഈ നോഡൽ ഓഫീസർ, മെഡിക്കൽ കോളേജുകളിലെ നോഡൽ ഓഫീസറുമായി സംസാരിച്ചിരിക്കുകയാണ്. ഈ ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ ഓഹരി എടുക്കാൻ വേണ്ടി അപേക്ഷ, ഒരാൾക്ക് ഓഹരി കൊടുത്തിട്ടില്ല, അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 25 ആളുകൾ. ഈ 25 ആളുകളെ കഴിഞ്ഞ സർക്കാർ വിജിലൻസിനും എൻഫോഴ്സ്മെൻറ്റിനും കൊടുത്ത് ക്ലിയറൻസ് വാങ്ങിയാണ് ഈ ഓഹരി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അങ്ങനെ ഈ ഒരു ഇത്തരമൊരു പേര് കാരണം ഇത്തരമൊരു വ്യക്തിയും അവിടെ ഇല്ല. ഈ ഫയൽ മുഴുവൻ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതുവരെ ഈ പറഞ്ഞ അപവാദ വ്യവസായത്തിനപ്പുറത്ത് ഒരു ചെറു തെറ്റ് പോലും പറയാൻ, ഹരിപ്പാട്ടെ മെഡിക്കൽ കോളേജിൽ ഓഹരിക്കായി അപേക്ഷ നൽകിയിട്ടില്ല. അത്തരം ഒരാളുടെ അപ്രൂവലായി 25 പേരുടെ ഒരു ലിസ്റ്റിനകത്ത് ഇങ്ങനെ ഒരാളേ ഇല്ല എന്നാണ് എന്നോട് PGR പിള്ള, ഈ രണ്ടുകൂടെ തെറ്റാണ്. ചിലപ്പോൾ ഈ ആളുകൾ വായിക്കുമ്പോൾ KGR പിള്ളയും PGR പിള്ളയും. PGR പിള്ള എന്ന് പറഞ്ഞ ഡോക്ടറാണ്, ഈ ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ നോഡൽ ഓഫീസറാണ്. ഇനി ഇത് പത്രം വായിക്കുന്ന ഒരു ഒറ്റ നോട്ടത്തിൽ ഇനി ആ പിള്ളയാണ് ഈ പിള്ളയെന്ന് കരുതി പറഞ്ഞാണെങ്കിൽ അത് അജ്ഞതയെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. PGR പിള്ള എന്ന് പറയുന്ന ഡോക്ടർ ഇതിൻ്റെ നോഡൽ ഓഫീസറാണ്. ആ ഞാൻ അടുത്ത കാര്യം കൂടി പറയാം. ഇപ്പോൾ പിന്നെ ഒരു ആരോപണം പറഞ്ഞത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെടും. ഹരിപ്പാടിന് കൊട്ടേഷൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സത്യമാണ്. ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരമായി കൊട്ടേഷൻ ഗുണ്ടകൾ ഉണ്ടായിരുന്ന കൊലപാതകങ്ങളിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ TJ ആഞ്ചലോസിനൊക്കെ നോവും. ഇവരുടെയൊക്കെ ഇവർ സംരക്ഷിച്ച ഹരിപ്പാട്ട് CPI സംരക്ഷിച്ച ഗുണ്ടകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾ ഒത്തിരി നടന്നു. ശ്രീ രമേശ് ചെന്നിത്തല അവിടെ MLA ആയിട്ട് വന്നു. 5 വർഷക്കാലം ഈ കൊട്ടേഷൻ ഗുണ്ടകളെ അടിച്ചമർത്തി. ഒരൊറ്റ കൊലപാതകം ഗുണ്ടകൾ മുഴുവൻ ഷെഡിൽ കയറി. ഈ ഷെഡിൽ കയറിയ ഗുണ്ടയൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണെന്നറിയാമോ? ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം കരുവാറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് കൊട്ടേഷൻ ഏരിയയിലുണ്ടായിരുന്ന പോലീസ് ഔട്ട്പോസ്റ്റ് ഉൾപ്പെടെ പിൻവലിച്ചു. ആ പ്രദേശത്താണ് 3 കൊലപാതകം നടന്നത്. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം CPM ൻ്റെയും CPI യുടെയൊക്കെ സംരക്ഷണത്തിലുള്ള ഗുണ്ടകൾ പുറത്തിറങ്ങി നാട്ടുകാരെ വെട്ടാനും കുത്താനും തുടങ്ങി. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട എനിക്കറിയാം, എൻ്റെ വീടിനടുത്ത് NGO അസോസിയേഷൻ്റെ പ്രവർത്തകൻ രാത്രി പോയ മനുഷ്യനിവരെ കുത്തിക്കൊന്നു. നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ 5 വർഷക്കാലമാണ് ആ ഹരിപ്പാട് നിയോജക മണ്ഡലം കൊട്ടേഷൻകാരിൽ നിന്ന് മോചിതരായത്. ഇവർ അധികാരത്തിൽ വന്ന ശേഷം ഇവരെ വീണ്ടും ഷെഡിൽ കയറി. ഞാൻ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തോടെ പറയുന്നു, ശ്രീ രമേശ് ചെന്നിത്തല ഈ മനുഷ്യൻ ഇവരുടെ ഒരു പരിപാടി ഇദ്ദേഹം, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇയാളെ നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിലും രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ട് പോലുമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ മുഴുവൻ പൂർത്തീകരിച്ചില്ല. ഹരിപ്പാട്ട് ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല സ്ഥലം MLA എന്നതിൽ അദ്ദേഹത്തെയാണ് ഉദ്ഘാടനത്തിന് വെച്ചത്. അദ്ദേഹം അതിൽ പോലും പങ്കെടുത്തില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അതുകൂടാതെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. ഇവരുടെ കെട്ടിടം പണി അവിടെ, ഈ കെട്ടിടം പണിക്ക് മുഴുവൻ സ്ഥലം മേടിപ്പ് ഇടനിൽപ്പ് അവിടെ അന്വേഷിച്ചറിയാം. CPI CPM നേതാക്കന്മാരാണ് ഇവരുടെ ഇടനിലക്കാർ. ഈ കെട്ടിടം പണിക്ക് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി അനുമതി കൊടുത്തില്ല. കാരണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഉദ്ഘാടനത്തിന് പോയി, കെട്ടിടത്തിന് അനുമതി കൊടുക്കാത്ത ഉദ്ഘാടന ചടങ്ങ് പോലും നീണ്ടുപോയി. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് വെച്ചു, അദ്ദേഹം ചെന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹരിപ്പാടൊരു വിഷയം ഉണ്ടായപ്പോൾ ഹരിപ്പാടെന്ന് കേട്ട രമേശ് ചെന്നിത്തല, അവിടെ CPI ആണ് കോൺഗ്രസ് പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥി. ഇവിടെ ഇടതുപക്ഷ മുന്നണി ആ സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്ന CPI ക്കാണ്. എനിക്ക് പിന്നെ രമേശ് ചെന്നിത്തലയെ ഒന്ന് ദുർബലപ്പെടുത്തിയേക്കാമെന്ന് കരുതി ശ്രീ ആഞ്ചലോസ് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേരെടുത്ത് പറ, താങ്കൾക്കെതിരെ അപകീർത്തിക്ക് കേസുണ്ടാവും. താങ്കളുടെ തെളിവ് ഈ ഹസ്തരേഖയല്ലാതെ ഏതെങ്കിലും രേഖയുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് വിളിച്ചു പറയണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടനിലന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വിളിച്ചു പറയണം ആരൊക്കെയാണ്. ഞാൻ മറ്റൊന്നുകൂടെ പറയാം, ഈ LDF UDF ഗവൺമെൻറ്റ് കാലഘട്ടത്തല്ല ഈ പിള്ള ഉയർന്നു വന്നത്. 2008 ഞാനിന്നറിഞ്ഞ സംഭവമാണ്. 2008 പന്തളത്ത് കുളനട പഞ്ചായത്ത്, അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ നേതാവ് ശ്രീ രഘുനാഥാണ്. ഈ ശ്രീവത്സം ഗ്രൂപ്പുകാർ 4 ഏക്കറോളം സ്ഥലം അവിടെ നികത്തിയെടുത്തു. അതിനെതിരെ ഈ രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ ആ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു.
സംരക്ഷിക്കാൻ ഈ പിള്ളയെയും കൂട്ടരെയും സംരക്ഷിക്കാൻ സി പി ഐയും സി പി എമ്മും ബി ജെ പിയും ഉണ്ടായിരുന്നു. എതിർത്ത ആ ചെറുപ്പക്കാരനെ രഘുനാഥനെ വീട്ടിൽ കയറി ഗുണ്ടകൾ വെട്ടി. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ. അന്വേഷണം നടന്നു, പ്രതികൾ ആരാണെന്നറിയാതെ ആ കേസ് ഫയൽ ക്ലോസ് ചെയ്തു. അന്ന് തന്നെ ഞങ്ങളുടെ ആളുകൾ അവിടെ യോഗം നടത്തി പറഞ്ഞാണ് ഈ പിള്ളയെ പോലുള്ള ആളുകൾ അതിൻ്റെ പിന്നിൽ എന്നുള്ള അന്ന് ആരോപണമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഉദയം ചെയ്ത് കഴിഞ്ഞ് എൽ ഡി എഫ് ഗവൺമെൻറ് ഈ യു ഡി എഫ് ഗവൺമെൻറ് കാലത്തൊന്നുമല്ല, അതിനു മുമ്പ് തുടങ്ങിയതാണ്. കേരളത്തിൽ ആകമാനം വേരുകളുള്ള, രാജ്യത്താകമാനം വേരുകളുള്ള ഒരു വൻ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ ശ്രീ ടി ജെ ആഞ്ജലോസിനെ പോലുള്ള ആളുകൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അവിടേക്ക് എത്തരുതെന്ന ആളുകൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ നാവിനെ ഒന്നുകിൽ വിലക്കെടുത്തിരിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അപവാദ വ്യവസായത്തിന് നാട്ടിൽ കാണുന്ന മാന്യന്മാരെ അവമാനിക്കുന്ന രീതിയുണ്ടല്ലോ, അതിനുവേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു, താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ പേരെടുത്ത് പറയണം, തെളിവുകൾ പുറത്തുവിടണം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് പുറത്തുവിടണം. അതാണ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയതാക്കന്മാർ ചെയ്യേണ്ടത്. ശ്രീ ആഞ്ജലോസ് ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ? ഈ പറഞ്ഞ പണ്ടത്തെ കാലത്ത് പറഞ്ഞി പറയുന്ന ആളുകളെ ഏറ്റെടുക്കുമോ? അരിപ്പാട്ടുകാരൻ മുൻ മന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള നേതാവ്, അല്ല മൂന്ന് നാല് തവണ വെല്ലുവിളി വെല്ലുവിളി എന്നുള്ള ഒരു പ്രശ്നം വരുത്തുന്ന കാര്യമുണ്ടോ? ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്താ? ഇദ്ദേഹം പറഞ്ഞു, ഇതിനിടയിൽ പറഞ്ഞു എൻ ജി ഒ അസോസിയേഷൻ നേതാവിൻ്റെ അദ്ദേഹത്തെ ആക്രമിച്ചതിനെ സംബന്ധിച്ച് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞോ? ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ, ശ്രീമാൻ രമേശ് ചെന്നിത്തല അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് വാഹനം തടഞ്ഞ് നടത്തിയത്. പ്രതികളെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ശരണ്യ പോലീസ് തട്ടിപ്പ് കേസുണ്ടായത്. ആഭ്യന്തരമന്ത്രിയുടെ സീലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ശരണ്യ പോലീസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് നിയമസമാധാനത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിലോട്ട് പോകരുത്. അത്തരം എന്ത് തെളിവാണ് കൈവശമുള്ളതെന്നും ഇവിടെ ഈ കൊള്ള സംഘത്തിന് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ആരാണെന്നും ഒക്കെ വെളിപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ലിജുവിൻ്റെ വെല്ലുവിളി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് നാല് തവണ ധൈര്യം എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് അവിടുത്തെ ഈ വിഷയങ്ങളിൽ ഞങ്ങൾ ഗവൺമെന്റ് നിവേദനങ്ങൾ സമർപ്പിച്ചു. പറയേണ്ട സമയത്ത് പറയും. ഞങ്ങൾ ഇത് പറഞ്ഞ ഉടനെ ലിജു പത്രസമ്മേളനം നടത്തി എന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ ശ്രീവത്സം ഗ്രൂപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ വന്നിരിക്കുന്ന സംഭവവികാസങ്ങളുടെ ഹരിപ്പാട് നേതാവായി ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആഞ്ജലോസിന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ലിജു പറയുന്നു, ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് അല്ല, ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ രാവിലെ തന്നെ പറയാമല്ലോ. രാവിലെ തന്നെ പറയാം, അത് ഗവൺമെന്റ് ആണ് സമർപ്പിക്കുന്നത്. ഗവൺമെന്റിനോട് അത് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ട സമയത്ത് ഞാനത് അറിയാമല്ലോ, പരാമർശം. അതുകൊണ്ട് അത് പറയേണ്ട സമയത്ത് പറയും. സൂചിപ്പിച്ചത് എന്താണ്? അവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തോ വലിയ തരത്തിലുള്ള നിയമസമാധാന നില സംരക്ഷണം ഇവിടെ ആഞ്ജലോസ് ലോക്സഭാംഗമായിരുന്ന ആളാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ ആഞ്ജലോസ്, ഈ ശ്രീവത്സം ഗ്രൂപ്പ് അവർ നാഗാലാൻഡിൽ നിന്ന് കള്ളക്കടത്ത് നടത്തിയെന്ന് പറയുന്നു. എന്തായാലും പോലീസ് കോൺസ്റ്റബിളായി സർവീസിൽ കയറി ഒരു ASP ആയി മാറിയ ഒരു മനുഷ്യനാണ് ശതകോടികളുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ബിനാമിയാണോ, വേറെ ആർക്കെങ്കിലും വേണ്ടി സമ്പാദിച്ചതാണോ, സ്വയം കട്ടുകൊണ്ട് വന്നതാണോ എന്നൊക്കെയുള്ള സംശയം നിൽക്കുന്നതിനിടെയാണ് ആഞ്ജലോസ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്, കഴിഞ്ഞ UDF കാലത്തെ മന്ത്രിക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നും ഇവരുടെ ഇടനിലക്കാരനും സംരക്ഷകനുമായിരുന്നു എന്നും ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ ബിനാമിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ശ്രീ ആഞ്ജലോസ് പറയുന്നത്. അപ്പോൾ അത് ആരാണെന്ന് വെളിപ്പെടുത്താനും ആ നേതാവിൻ്റെ തനിനിറം കേരളത്തെ ബോധ്യപ്പെടുത്താനുമുള്ള ബാധ്യത ശ്രീ ആഞ്ജലോസിനില്ലേ? ഞങ്ങൾ കേവലം പ്രസ്താവന മാത്രം ഇറക്കുന്നവരല്ലല്ലോ. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ, ശരണ്യ പോലീസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
ജലജാസുരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം കൃത്യമായും ഗവൺമെൻറ്റിനെ എഴുതി കൊടുത്ത് ആണ് അതിന്മേലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും അതേപോലെ തന്നെയാണ്, ഇന്ന് രാവിലെ എഴുതി കൊടുത്ത് അതിന്മേലുള്ള നടപടികളാണ് നീങ്ങിയിരിക്കുന്നത്. പറയും പോലീസ് ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം അത് വിശദീകരിച്ചു ശ്രീ ആഞ്ചലോസ്. അപ്പോൾ പിന്നെ ഒളിയുദ്ധം എന്തിനാണ്? എന്തുകൊണ്ട് നേരിട്ട് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഈ കൊള്ള സംഘത്തെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? സംശയങ്ങളല്ല, സർക്കാരിന് സംശയങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇവരുടെ പേര് വെച്ച് തന്നെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് വെച്ച് 6 കേന്ദ്രങ്ങളിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. ആധികാരികമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പറയേണ്ട സമയത്ത് അത് പരസ്യമായി പറയും. കോളേജുമായി ബന്ധപ്പെട്ട വിഷയം, നേതാവിന്റെ പേരും ഉന്നയിച്ച വിഷയം എന്താ? നേതാവിന്റെ പേരുമുണ്ടോ? കൃത്യമായി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപമുള്ള നേതാവിൻ്റെയും പേരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുണ്ട് അതിനകത്തുണ്ട്. ശ്രീ ലിജു, എന്തായാലും ആ മുഖ്യമന്ത്രിക്ക് അടക്കം കൊടുത്ത ആ പരാതിയുടെ കോപ്പി കിട്ടിയാൽ ഈ നമ്മുടെ സംശയം തീരും. ആഞ്ചലോസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടുതൽ വ്യക്തമാകും. സംശയം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകളും മറ്റു കാര്യങ്ങളും എനിക്ക് പോയി അന്വേഷിച്ച് ഇതിൽ ഇന്നയാളാണ് പ്രതി, ഇന്നയാളാണ് വാദി എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുമോ? ശ്രീ ലിജു പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ വിനു, ഇപ്പോൾ കേട്ടില്ലേ, പറയുന്ന കേട്ടില്ലേ? ഞാൻ എൻ്റെ സംശയം, താങ്കളുടെ സംശയം ഉന്നയിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെയാണോ ചെയ്യുന്നത്? UDF ഒരു മന്ത്രി എന്ന രീതിയിൽ സംശയത്തിൻ്റെ, താങ്കളുടെ എല്ലാ സംശയങ്ങളും സമൂഹത്തിൻ്റെ മേലിലോ വസ്തുതയായോ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനം അതൊരു സംശയമെന്നല്ല താങ്കൾ പറഞ്ഞത്, വസ്തുതയാണെന്ന രീതിയിലാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ഞാനതാ പറഞ്ഞത്, അപകീർത്തി കേസിൻ്റെ പരിധിയിൽ വരുന്ന തരത്തിൽ താങ്കൾ പേരെടുത്ത് പറയണം. അല്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അവിടെയുണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ താങ്കളോട് ചോദിച്ചില്ലേ? മെഡിക്കൽ കോളേജിലെ ഭൂമി ഇടപാടിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. സർക്കാരിൻ്റെ കയ്യിൽ ആ 25 പേരുടെ ലിസ്റ്റുണ്ട്, അതിൽ താങ്കളെ ഉന്നയിക്കുന്ന ആളുടെ പേരുണ്ടോ? ഇല്ല. ഞാൻ ഉന്നയിച്ച അതെ, പറഞ്ഞു ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ഇടയ്ക്കേറിയില്ലല്ലോ. ശ്രീ പത്മകുമാർ, എന്തായാലും കേന്ദ്ര സർക്കാർ കള്ളപ്പണ വേട്ടയുമായി ബന്ധപ്പെടുത്തി എടുത്ത നടപടികളുടെ ഭാഗമായാണ് ഈ ശ്രീവത്സം പിള്ളയും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിലായതും. 50 കോടിയുടെ കള്ളപ്പണം സ്വയം വെളിപ്പെടുത്താൻ ഇറങ്ങിയ പിള്ള ഇപ്പോൾ ശതകോടികളുടെ ഉടമയാണെന്ന് കണ്ടെത്തിയത്. അത് 1000 കോടിയാണോ 2000 കോടിയാണോ 3000 കോടിയാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിളായി നാഗാലാൻഡിലേക്ക് പോയ ഈ പിള്ള എങ്ങനെയാണ് ഈ ആയിരങ്ങളുടെ കോടികളുടെ അധിപതിയായതെന്നാണ് സംശയകരം. ഇത് ബിനാമി ഇടപാടാണോ ശ്രീ പത്മകുമാർ? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ അദ്ദേഹം ഈ നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ചിലവഴിക്കുന്നതിന്, ഈ ടെററിസ്റ്റിനെതിരായിട്ടുള്ള തടയുന്നതിന് പൈസ ചിലവാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫണ്ട് വകമാറ്റി ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി തട്ടി ഇങ്ങോട്ട് വരാം, ഇല്ല എങ്കിൽ ബിനാമി ആവാം. ഇത് രണ്ടും അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, കേരളത്തിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു ഇത് അനുകൂലമായൊരു സാഹചര്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ കേരളത്തിൽ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഒരാൾ, അദ്ദേഹം പോലീസ് കോൺസ്റ്റബിളാണ്, ഒരു ഒരു അല്ലെങ്കിൽ SI ആണ് SP ആണ്, അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഇത്രയും അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഇവിടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാകേണ്ടതായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിയാൻ പറ്റില്ല. ഇത് ആലപ്പുഴ ജില്ലയിലെ ഈ ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമാണെന്ന് അവിടെ സമര രംഗത്തുണ്ടായിരുന്നു. ആദ്യം എവിടെയായിരുന്നു? ആദ്യം ഹരിപ്പാടല്ലല്ലോ ഈ കോളേജ്. അന്നത്തെ മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വളരെ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കായംകുളം തെർമൽ പ്ലാന്റിൻ്റെ നിന്ന് വസ്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി, ഞങ്ങളത് ഇടപെട്ടു, സമരം ചെയ്തു. 76% സ്വകാര്യ മേഖലയിലും 24% സർക്കാരിൻ്റെ കയ്യിലും വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ കായംകുളം തെർമൽ പ്ലാന്റിൻ്റെ വസ്തുവിലേക്ക് കോളേജ് സ്ഥാപിക്കാൻ ശ്രമം നടത്തി. അന്ന് എല്ലാവരും പറഞ്ഞു ഇത് ശരിയല്ല, കാരണം അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് വളരെ ദുരിതത്തിലാണ്, അതിനെ ഒന്ന് പരിഷ്കരിക്കാനുള്ള ശ്രമം നടത്തി. പറഞ്ഞപ്പോൾ അതല്ല ഇവിടെ ഈ മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞു. അവിടെ എതിർപ്പുണ്ടായപ്പോഴാണ് നേരെ ഹരിപ്പാട് കൊണ്ടുപോയി. വല്ല ബന്ധവുമുണ്ടെന്ന് അത് തെളിയിക്കട്ടെ. ഇപ്പോൾ ഈ 25 പേരുടെ പേരിൽ ഇപ്പോൾ ക്ലിയർ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ പേര്, ആ 25 പേരാരാണെന്ന് പറയട്ടെ, അപ്പോൾ അറിയാം ആരുടെ പേരിലാണോ ബിനാമിയാണോ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തറക്കല്ല എന്ന് പറഞ്ഞോട്ടെ. പേരിൽ ശ്രീവത്സം പിള്ള ഇല്ലെങ്കിലും
ശ്രീവത്സം പിള്ളയുടെ ബിനാമികളാണ് 25 പേര്. അല്ലാതെ ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആലപ്പുഴയിലെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തറക്കല്ലിടൽ സമരത്തിൽ ഞങ്ങൾ ചടങ്ങിൽ ഞങ്ങൾ മാത്രമാണ് പോകാത്തത്. സമരം ചെയ്തിട്ട് ഈ ആഞ്ചലോസിൻ്റെ പാർട്ടി പോയിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ CPIയുടെ തന്നെ അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി ഇവരുമായി സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ ആ CPIയുടെ ഏരിയ സെക്രട്ടറിയെ നിലക്ക് നിർത്തിയത് അല്ലെങ്കിൽ അതിൽ പിന്തിരിപ്പിച്ചത് അല്ലെങ്കിൽ അനുസരിപ്പിച്ചത് CPM നേതൃത്വം ഇടപെട്ടാണ് നിഷേധിക്കാൻ കഴിയുമോ പറയട്ടെ. പറയട്ടെ, ഞാൻ ശ്രീവത്സം പിള്ളയുമായി CPIക്കും CPMനും ഒക്കെ ബന്ധമുണ്ട്. അവരുടെ സഹായമില്ലാതെ ആലപ്പുഴ പോലുള്ള ജില്ലയിൽ ഇദ്ദേഹത്തിന് വലിയ ഈ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമോ? പിന്നെ ഈ ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ ഹിമാലയൻ ചിട്ടിത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടപ്പോ. അന്നും ഈ പറഞ്ഞ നേതാവിനെതിരായിട്ട് ആരോപണം ഉണ്ടായിരുന്നു. ചെന്നിത്തലയ്ക്കെതിരെ അപ്പോൾ ആരോപണം പറയട്ടെ, അത് അല്ലാതെ തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. കോൺഗ്രസ് ആർക്കെതിരായും ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? കോൺഗ്രസ് കാര്യമായ പത്മകുമാർ പറയുന്നത് കോൺഗ്രസിൻ്റെയും CPIയുടെയും CPMൻ്റെയും ഒക്കെ നേതാക്കൾക്ക് ഈ ശ്രീവത്സം പിള്ളയുമായി ബന്ധമുണ്ടെന്നാണ്. ഞാൻ ഈ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൽ അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. തെളിവുകൾ പുറത്തു വരും, സംശയം വേണ്ട. ഡോക്ടർ VK വിജയകുമാർ, ഈ ശ്രീവത്സം ബിസിനസ് സാമ്രാജ്യം, ഒരു കോൺസ്റ്റബിൾ ASP ആയി നാഗാലാൻഡിൽ എത്തിയ ഒരു കോൺസ്റ്റബിൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഈ നാട്ടിൽ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ ജുവല്ലറി തുടങ്ങുന്നു, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തുടങ്ങുന്നു, ഹോട്ടലുകൾ തുടങ്ങുന്നു, സ്കൂളുകൾ തുടങ്ങുന്നു, ചിട്ടിക്കമ്പനി തുടങ്ങുന്നു, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, വാങ്ങിക്കൂട്ടുന്നു. ഇങ്ങനെ ഒരു കോൺസ്റ്റബിളിൻ്റെ കമ്പനി ആയിരക്കണക്കിന് കോടികളുടെ നിക്ഷേപം നടത്തുമ്പോൾ അത് ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? അയാൾ 50 കോടി എനിക്ക് വരവില്ലാത്ത അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്ത സ്വത്തുണ്ടെന്ന് വെളിപ്പെടുത്തുമ്പോൾ അതേ തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ മാത്രം ഇയാളുടെ ശതകോടികൾ കണ്ടെത്തുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഡോക്ടർ വിജയകുമാർ, ശ്രീവത്സം ഗ്രൂപ്പിൻ്റെയും ശ്രീ പിള്ളയുടെയും നിക്ഷേപത്തിനെക്കുറിച്ചും ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചും ഒന്നും തന്നെ ഞാനൊന്നും പറയുന്നില്ല. കാരണം അതിൻ്റെ കണക്കുകളൊന്നും തന്നെ എൻ്റെ കയ്യിൽ ലഭ്യമല്ല. അതിൻ്റെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അന്വേഷണത്തിൽ നിന്ന് വരട്ടെ. ഞാനതിൻ്റെ സാമ്പത്തിക തലത്തെക്കുറിച്ച് മാത്രം ചില അഭിപ്രായങ്ങൾ പറയാം. 2004 മുതൽക്ക് 2012 വരെ ഉണ്ടായിരുന്ന 8 വർഷ കാലയളവിലാണ് ഇന്ത്യയിൽ കേരളത്തിലും ഭൂമി വിലയിൽ ക്രമാതീതമായ വർധനവുണ്ടായത്. ഒരു ആസ്തി കുമിള തന്നെ ഉണ്ടായി, അസറ്റ് ബബിൾ തന്നെ ഉണ്ടായി. ഭൂമി വില ശരാശരി 10 ഇരട്ടിയായിട്ടാണ് ഈ 8 വർഷ കാലയളവിൽ വർദ്ധിച്ചത്. അന്ന് അത് സംഭവിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഒരുപാട് പണം, കള്ളപ്പണം തന്നെ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ പണം നിക്ഷേപിക്കുന്നതും സ്വർണത്തിൽ പണം നിക്ഷേപിക്കുന്നതും മറ്റ് നിക്ഷേപത്തെ പോലെയല്ല. ഭൂമിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിനകത്ത് വലിയൊരു ഭാഗം ട്രാൻസാക്ഷൻസ് കള്ളപ്പണം നമുക്കറിയാം, ശരിക്കും റെക്കോർഡിൽ കാണിക്കുന്ന രീതിയിലല്ല ശരിയായിട്ടുള്ള ട്രാൻസാക്ഷൻ. വലിയൊരു ഭാഗം പലപ്പോഴും 50% അതിൽ കൂടുതലോ 75% വരെ കള്ളപ്പണമായിട്ട് ക്യാഷായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. സ്വർണത്തിലും അതേ വലിയൊരു പരിധി വരെ. അടുത്ത കാലത്താണ് പാനൊക്കെ തന്നെ നിർബന്ധമാക്കിയത്, അതുവരെ പാൻ നിർബന്ധമായിരുന്നില്ല. അപ്പോൾ സ്വർണത്തിലും ഭൂമിയിലും രണ്ടിലും വലിയ തോതിൽ കള്ളപ്പണം പോയിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ വരാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ബജറ്റിൽ വന്നിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രേഖയുണ്ട്, ബജറ്റ് ഡോക്യുമെൻറ്റിലുള്ളതാണത്. ഡിമോണിറ്റൈസേഷന് ശേഷം ഒരുപാട് ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിന് ഡേറ്റ അവൈലബിളാണ്. 1,48,000 ബാങ്ക് അക്കൗണ്ടുകളിൽ 80 ലക്ഷത്തിന് മുകളിൽ മാത്രം വന്നിട്ടുള്ള പണമാണ് എടുക്കുന്നത്. 80 ലക്ഷത്തിൽ മാത്രം കൂടുതൽ വന്നിട്ടുള്ളത് 1,48,000 അക്കൗണ്ടാണ്. ശരാശരി അക്കൗണ്ടിൽ വന്നത് 3.3 കോടി രൂപയാണ്. മൊത്തം അത് 4.9 ലക്ഷം കോടി രൂപയാണ്. ഈ 80 ലക്ഷം രൂപ കൈവശം വെക്കുന്ന ആൾക്കാർ എന്തിനാണ് കൈവശം വെക്കുന്നത് വളരെ വ്യക്തമാണല്ലോ. അതിന് വലിയ കാര്യമായിട്ട് ഇക്കണോമിക്സ് ഒന്നും പറയേണ്ട. അതിൽ വലിയൊരു ഭാഗവും ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻസിനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഡേറ്റ മുഴുവനും ഡേറ്റ അനലിറ്റിക്സിൻ്റെ കാലമാണ്. ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് സിസ്റ്റം ഫ്ലാഗ് ചെയ്യാണ് ഒക്കെ തന്നെ. അത് വെച്ചിട്ട് ഇത് മാത്രമല്ല, ഇന്നൊരാൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു, ഒരു ചെറിയ ട്രാൻസാക്ഷനാണ്, ഒരു 30 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷനാണ്, ജെനുവിൻ ട്രാൻസാക്ഷനാണ്.
പക്ഷേ അതിൻ്റെ ഒരു ഇൻകം ടാക്സ് നിന്ന് കടലാസ് വന്നിരിക്കുകയാണ്, നിങ്ങൾ പാൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത് സിസ്റ്റം ഫ്ലാഗ് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഡേറ്റ ഉണ്ട്, 148,000 അക്കൗണ്ടുകൾ, ശരാശരി 3.3 കോടി രൂപ വന്നിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് രാജ്യവ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഒരുപാട് കള്ളപ്പണം റിയൽ എസ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷനും. ഇത് കൂടുതൽ വലിയൊരിതാണ്, അതിൻ്റെ കൂടുതൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഡോക്ടർ വിജയകുമാർ, ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഗോകുലം ഗ്രൂപ്പിൽ, ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത സമ്പത്ത് കണ്ടെത്തി, അതിന് വൻതുക അടയ്ക്കേണ്ട സ്ഥിതി അവർക്കുണ്ടായി. അതും ഈ ഇത്തരം ഇൻകം ടാക്സ് റെയ്ഡുകളുടെ ഫലമായിരുന്നു. ഇവിടെ ശ്രീവത്സം 50 കോടി വെളിപ്പെടുത്തിയപ്പോൾ അയാളുടെ 1,000,000,000 കോടികൾ കണ്ടെത്താവുന്ന സ്ഥിതി വരുന്നു. ഡോക്ടർ വിജയകുമാർ പറഞ്ഞ വിവരങ്ങൾ ലഭ്യമാവുകയും അത് കമ്പ്യൂട്ടർ സംവിധാനങ്ങളോടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ബിനാമി ഇടപാടുകൾ, ഇതുപോലെയുള്ള കള്ളപ്പണ ഇടപാടുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ടോ? ശ്രീവത്സം പോലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പല കള്ളപ്പണ സമ്രാട്ടുകളും ഈ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? വളരെയധികം സാധ്യത അതിനകത്തുണ്ട്. അതിനകത്തും ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉള്ളത് ഞാൻ പറയാം. അതിനു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ NDA സർക്കാരിൻ്റെ വലിയൊരു ലക്ഷ്യം ഭവനമില്ലാത്ത ആളുകൾക്ക് ഭവനം നൽകുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ തന്നെ പല അന്വേഷണങ്ങളിൽ നിന്നും വേറെയും ചില NSCL മുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും അവൈലബിളാണ്. 1,000,000,000 ഹെക്ടർ ഭൂമി ഇത്തരത്തിൽ ബേനാമി ട്രാൻസാക്ഷൻസും ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസിലും കൈവശപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ 2018 കൂടിയിട്ട്, 2018 എന്ന് പറയുമ്പോൾ 2019 തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പുള്ള വർഷമാണ്, അവിടെ കാര്യമായിട്ടുള്ള ഒരു പിടിച്ചെടുക്കൽ നടക്കാം. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഡിമോണിറ്റൈസേഷൻ്റെ 2 മാസം മുമ്പാണ്, സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ, പാർലമെൻറ്റിൽ ഒരു നിയമം പാസാക്കി, ബെനാമി ട്രാൻസാക്ഷൻസ് അക്വിസിഷൻ പ്രിവെൻഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതിന് മുമ്പ് നമുക്ക് ബേനാമി ട്രാൻസാക്ഷൻ ആക്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ 25 കൊല്ലമായിട്ട് തീരെ ഉപയോഗിച്ചിരുന്നില്ല അത്. പക്ഷേ ഇതിപ്പോൾ ഈ വൃതേ ലെജിസ്ലേഷൻ കാരണം, ദിസ് ലെജിസ്ലേഷൻ ഹാസ് ഗിവൺ എ ലോട്ട് ഓഫ് ടീത്ത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഒരാൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഒരു ബെനാമിയാണെന്ന് വെച്ചോളൂ, ഒരു കള്ളപ്പണക്കാരനാണ്, അയാളുടെ വീട്ടിലെ ഹൗസ് മെയ്ഡിൻ്റെ പേരിലോ ഡ്രൈവറുടെ പേരിലോ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഹൗസ് മെയ്ഡിനോ ഡ്രൈവർക്കോ അതിൻ്റെ സോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരിത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാമെന്ന് പറയും, അവർക്ക് സോഴ്സ് ഇല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ആളുടെ ആണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ അതിൻ്റെ സോഴ്സും ഒന്നും വ്യക്തമല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഈ പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് അക്വയർ ചെയ്യാം. അത് മാത്രമല്ല, അതിൻ്റെ വാല്യൂവിൻ്റെ 25% പെനൽറ്റിയായി കൊടുക്കണം. അതിന് കൂടാതെ 7 വർഷം തടവും കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് വലിയ കള്ളപ്പണക്കാർക്ക് തന്നെ കാര്യമായിട്ടുള്ള അറിവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ JR പത്മകുമാർ, അങ്ങനെയെങ്കിൽ ഈ പല സ്ഥലത്തും രാഷ്ട്രീയ നേതാക്കൾക്കും ബിനാമികളുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബിനാമികളുണ്ട്, പല വലിയ വ്യവസായ ബിസിനസ് ഗ്രൂപ്പുകളുടെയും പിന്നിൽ ഇത്തരം കൈക്കൂലി അഴിമതി പണമാണെന്നാണ് പറയുന്നത്. ഡോക്ടർ വിജയകുമാർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ ഒരുപാട് വമ്പന്മാർ ഉരുളും, അതിലൂടെ മോഷ്ടിച്ചും അഴിമതിയിലൂടെയും കൈക്കൂലി വാങ്ങിയും ഒക്കെ ഉണ്ടാക്കിയ സമ്പത്തും ഇങ്ങനെ ആവിയായി പോകുമോ? അല്ല, അത് സംശയമില്ലല്ലോ. അതാണല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് എതിർക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ വിജയകുമാർ പറഞ്ഞതിൽ കൂടി ഒരു കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞു, ഈ പറഞ്ഞ ഈ അക്കൗണ്ടുകൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നതിൽ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് 300,000 മുതൽ 400,000 കോടി രൂപ വരെയുള്ള സിംഗിൾ അക്കൗണ്ടാണ്. ബാക്കി ജോയിൻറ്റ് കമ്പനികളും അക്കൗണ്ടിൽ വരുന്നത് പോലെ തന്നെ ഈ 300,000 മുതൽ 400,000 കോടി രൂപ വരെയുള്ളത് സിംഗിൾ അക്കൗണ്ടാണ്. അപ്പോൾ അത് പരിശോധിക്കപ്പെടും. ആ ഓരോ സ്ഥലത്ത് പരിശോധിക്കപ്പെടുമ്പോഴാണ് അവരുമായി ബന്ധപ്പെട്ട ബാക്കി ബിനാമി ഈ വസ്തു ഇടപാടുകളും അതിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ അത് ശുഭസൂചകമാണ്. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എതിർക്കാനുള്ളൊരു ശ്രമം ബോധപൂർവമായിട്ട് എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവും. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഇനി ഈ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം എവിടെ വസ്തു വാങ്ങിയാലും അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്ന ആരെ പേരിൽ
ഒരാളുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലോ വിവിധ സ്ഥലങ്ങളിലോ വാങ്ങിക്കഴിയുമ്പോൾ അത് ഏകോപിപ്പിച്ച് ഒരേ രീതിക്ക് അറിയാൻ കഴിയുന്ന സംവിധാനം കൂടി വരുമ്പോൾ ഇത് കുറയ്ക്കാൻ കഴിയും. പക്ഷേ ഈ ഏതായാലും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോകുന്നത് ശരിയല്ല. ചില ആളുകൾക്ക് കയ്യിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്ത് പോകുന്നത് ശരിയല്ല. അത് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. ശ്രീ ടി ജെ ആഞ്ചലോസ്, ഇപ്പോൾ ഈ ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഇടപാടുകൾ അന്വേഷിക്കുന്നത് ആദായനികുതി വകുപ്പാണ്. അവരാണ് ഈ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത്, ശതകോടികളുടെ വരവ് കണ്ടെത്തുന്നത്, ഇയാളുടെ മറ്റിടപാടുകൾ അന്വേഷിക്കുന്നത്. ഇനി തുടർന്നുള്ള അന്വേഷണവും കേന്ദ്ര ഏജൻസികളാണ്. സംസ്ഥാന സർക്കാരിന് നൽകിയ പരാതിയിൽ ശ്രീ ആഞ്ചലോസ് എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ കേസിൽ സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാനുള്ളത് എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഹരിപ്പാടുമായി ബന്ധപ്പെട്ട് തന്നെ 6 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ രാവിലെ ആ പ്രതികരണം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടേ പറയും. പക്ഷേ 6 കേന്ദ്രങ്ങളിലെ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് വലിയ തുകയാണ് കൊടുത്തിരിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്, ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് സർവീസിലുണ്ടായിരുന്ന ആളുകൾ, അതിനകത്തു നിന്ന് 2-3 പേര് റിട്ടയർ ചെയ്തു, അത്തരം ആളുകൾ ഇതിനിടനിലക്കാരായി പോയത്. അപ്പോൾ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആകാം ഉദ്ദേശിക്കുന്നത്, പക്ഷേ വലിയ തോതിൽ പണം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹരിപ്പാട് നഗരത്തിൽ മാത്രമല്ല, ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രമല്ല, അതിന് പുറത്തേക്കും പല സ്ഥലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ബാക്കിയെല്ലാം ഈ പറയും പോലെ ഹരിപ്പാട് മണ്ഡലത്തിലെ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയിലേക്ക് പേരു പറയാതെ ചാർത്തിക്കഴിഞ്ഞു ശ്രീ ആഞ്ചലോസും CPI-ഉം. അപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിന് പുറത്തേക്ക് വ്യാപിച്ച ഈ സാമ്രാജ്യത്തിന്റെ ഉത്തരവാദി ആരാണ്? അല്ല, മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പൊ ഇവരുടെ ബിസിനസ് ഗ്രൂപ്പ് ഹരിപ്പാട് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു പ്രധാന കേന്ദ്രമായി ഹരിപ്പാട് മാറി തീർന്നതിന്റെ ഹരിപ്പാട് കേന്ദ്രമാക്കി ഹരിപ്പാട് മണ്ഡലത്തിന് ഈ 6 കേന്ദ്രങ്ങളിൽ ഹരിപ്പാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങിയതിലുള്ള ഇടപാടുകളാണ് ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലുണ്ട്, കായംകുളത്തുണ്ട്, ആലപ്പുഴ നഗരത്തിലുണ്ട്, മറ്റ് കേന്ദ്രങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ട സംസ്ഥാന ഗവൺമെൻറ്റാണ്, മറ്റത് ആദായനികുതി വകുപ്പ് നടത്തേണ്ട കാര്യങ്ങളാണ്. ശ്രീ ആഞ്ചലോസ്, ഈ ആദായനികുതി വകുപ്പ് ഇപ്പോൾ നടത്തിയ റെയ്ഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഈ നിങ്ങൾക്കൊക്കെ ഈ ഇടപാടുകളുടെ വിവരങ്ങൾ കിട്ടുന്നതും സംശയമുണ്ടാകുന്നതും? നാഗാലാൻഡിൽ ഒരു കോൺസ്റ്റബിളായിപ്പോയ ഒരാൾ കേരളമാകെ ഈ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുമ്പോൾ CPI-ക്കോ CPM-നോ രാഷ്ട്രീയ നേതാക്കൾക്കോ സംശയം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കാണ് ആ തൊട്ടടുത്ത സ്ഥലവുമായി ബന്ധമുള്ളത്, നിങ്ങൾക്കാണ് അവിടെയുള്ള മാറ്റങ്ങൾ അറിയാവുന്നത്, എന്തുകൊണ്ടാണ് മുമ്പേ ഈ സംശയം ഉണ്ടാവാതിരുന്നത്? അല്ല, ഇത്തരം ഒരു ഗ്രൂപ്പിൻ്റെ വളർച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 50 വർഷം 100 വർഷമൊക്കെ ആയി തലമുറയായി ബിസിനസ് ചെയ്ത് വരുന്ന ആളുകളെ കാണാറുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളും. ഇത് പെട്ടെന്നാണ്, അത്തരം പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് വളർന്ന് പന്തലിച്ച് വരുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വാധീനമില്ലാതെ നടക്കില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു വർഷത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് 3-4 ദിവസമായി നടത്തുന്ന റെയ്ഡിന് ശേഷമാണോ എല്ലാ നേതാക്കൾക്കും ബോധോദയം ഉണ്ടാവുന്നത്, പെട്ടെന്ന് വളർന്നു പന്തലിച്ച ശതകോടീശ്വരനെ കുറിച്ച്? അല്ല, ഇതിന്റെ പിന്നിലുള്ള ആളുകൾ, ഇപ്പൊ ഞാൻ പറയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് കരുവാറ്റ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാറും പറഞ്ഞു. അത് NDPC-യുടെ സ്ഥലം എടുത്തുകൊണ്ട് പൊതുമേഖല എന്നുള്ള തരത്തിലുള്ള ഒരു ആലോചനയും കാര്യങ്ങളുമാണ് ആദ്യം നടന്നത്. പിന്നീട് അത് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളായി രൂപാന്തരപ്പെട്ടു. അതിലുള്ള ബോർഡ് അംഗങ്ങളെക്കുറിച്ചാണ് ശ്രീമാൻ ലിജു ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ വളരെ നേരത്തെ ഗവൺമെൻറ് വന്ന ഘട്ടത്തിൽ തന്നെ ബിനാമി ഏർപ്പാടുകൾ ഇന്ന ഗ്രൂപ്പെന്ന് ഞങ്ങൾ അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തില്ല, ഇവരൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ അതിന് ചുറ്റും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി വലിയ തോതിൽ ഈ വളരെ പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ 1000 കോടികളുടെ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു വിവരവും ഈ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം വരെ ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംശയവും ആർക്കും ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മാത്രം ആരോപണം ഉയരുന്നത് എന്തുകൊണ്ടാണ്?
ശരിയാണ് വിനു, അത് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നില്ല ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഇവർക്ക് ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരാളുകളാണെന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നില്ല. കാരണം സമ്പന്നരായ ആളുകളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന ആളുകളല്ല ഞങ്ങളാരും. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ വിനു പറഞ്ഞത് കേട്ടപ്പോഴാണ് ആ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല എന്ന കാര്യം എനിക്ക് മനസ്സിൽ വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങളിലും ഭൂമി വാങ്ങിക്കേറ്റു, ഭൂമി വാങ്ങിക്കൂട്ടുകയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം നേടുകയും ചെയ്തു. ഞാൻ കൃത്യമായ ഒരു തെളിവ് പറയാം. കായംകുളത്ത് വിവിധ പ്രദേശങ്ങളിൽ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്. കായംകുളത്ത് അനധികൃത കെട്ടിടമുണ്ട്. ഇപ്പം അടുത്തിടെ കായംകുളത്ത് ഒരു പ്രധാനപ്പെട്ട മൈതാനിയിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് വ്യാജേന ഒരു അനധികൃത ഷോ അവിടെ നടന്നു. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ അത് അനധികൃതമായി നടന്ന CPM ഭരണ നേതൃത്വത്തിൻ്റെ പേരിൽ നടന്ന ആ ഷോയ്ക്ക് ഏകദേശം 10-15 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പാണ് ഈ സ്ഥാപനം കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പണം കൊടുത്ത് സഹായിക്കുന്ന ആരെയാണ്? അവരെ സഹായിക്കുന്നവരെയാണ്. കോൺഗ്രസിനെ ഞാൻ വളരെ കൃത്യമായി ഞാൻ പറയാം, കോൺഗ്രസ് പാർട്ടിയെ ഈ ഗ്രൂപ്പ് ഒരു സഹായവും ചെയ്തിട്ടില്ല, കോൺഗ്രസ് പാർട്ടി ഇവരിൽ നിന്നൊരു സഹായം വാങ്ങാനും പോയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചും പാർട്ടി നേതൃത്വവുമായി സംസാരിച്ച് തന്നെയാണ് പറയുന്നത്, ഇവരുടെ ഒരു പരിപാടികളിലും ഞങ്ങളുടെ ആളുകൾ പോയിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല, അവരുമായി കണ്ടിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. രാവിലെ CTAJ ഇപ്പോൾ നോക്കുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ താഴെ സ്ക്രോൾ പോയിക്കൊണ്ടിരിക്കുക TJ ആഞ്ചലോസിൻ്റെ ആരോപണം. ഇത്രയേ ഉള്ളൂ, 3-4 ദിവസത്തേക്ക് കോൺഗ്രസ് പാർട്ടി അപകീർത്തിപ്പെടുത്തുക, ഹരിപ്പാട് എന്നുള്ള പ്രതിപക്ഷ നേതാവിനെ അപകീർത്തി, അതിനുവേണ്ടി ഇവർ നടത്തുന്ന അഭ്യാസങ്ങൾക്കപ്പുറത്ത് ഇവർ ഒരു തെളിവുമില്ലാതെ നടത്തുന്ന അപവാദ കുപ്രചരണം മാത്രമാണിത്. അതാണ് വിഷയം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ അന്വേഷണം അങ്ങ് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2008 പന്തളത്ത് കുളനടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെട്ടിയതുൾപ്പെടെ എവിടെ നിന്നാണ് ഈ പണം വന്നത്? നേരത്തെ വിനു ഉന്നയിച്ച സംശയങ്ങൾക്കാണ് നാട്ടിൽ മറുപടി ഉണ്ടാകേണ്ടത്. നാഗാലാൻഡിലെ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് വക മാറ്റിയതാണോ, അതോ ആരുടെയൊക്കെ ബിനാമികളാണോ? ഈ സത്യം പുറത്തു വരുന്നതിന് പകരം ഹരിപ്പാട്ടൊരു കടയുണ്ടെന്നതിൻ്റെ പേരിൽ TJ ആഞ്ചനോസിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു രേഖയും ഇല്ലാതെ അറ്റവും മൂലം പറയുക, എന്നിട്ട് അപകീർത്തി കേസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുക, ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറ്റിയിട്ടുള്ളതല്ല. ഞങ്ങൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്, പലരെക്കുറിച്ചും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒളിയുദ്ധങ്ങൾ ദയവായി അവസാനിപ്പിക്കണം. ഇത് ആരെക്കുറിച്ചും പറയാം. ഞാനാണെങ്കിൽ പറയാം, ഇന്ന താടിയുള്ള ആളിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, പഴയ CPM നേതാവായിരുന്നു, ഇപ്പോൾ CPIയിലാണ്, ഇപ്പൊ അദ്ദേഹം അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു, ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിശുദ്ധിയാണ് താങ്കൾ, അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത്തരത്തിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരല്ല ഞങ്ങൾ. പറയാനുണ്ടെങ്കിൽ പേരെടുത്ത് പറയും. താങ്കൾക്ക് താങ്കൾ വ്യക്തിശുദ്ധിയുള്ള ഒരാളാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ. അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് വേണ്ടി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിന് പകരം നെഞ്ചു വിരിച്ച് നിന്ന് താങ്കൾക്ക് ബോധ്യമുള്ള കാര്യം പരസ്യമായി പറയാൻ തയ്യാറാകണം. അതല്ലാതെ പിള്ളയുടെ ഇടപാടുകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടെന്ന് കാലം തെളിയിക്കുമോ? ലിജു, അതിനകത്ത് രാവിലെ മുതൽ ഞാൻ ഈ പ്രസ്താവന നടത്തിയതിന് ശേഷം എൻ്റെ വാട്സാപ്പിലെല്ലാം കുറേയധികം ഫോട്ടോകൾ വരുന്നുണ്ട്. ഇന്ന് റെയ്ഡ് നടത്തിയ ചില വീടുകൾ ഉൾപ്പെടെ ഞാനതൊന്നും പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് ഷെയർ ചെയ്തിട്ടില്ല, ആരോടും പറയുന്നുമില്ല. കാരണം അതിനെ സംബന്ധിച്ചെല്ലാം എനിക്ക് വ്യക്തമായ അന്വേഷണം. എനിക്ക് കിട്ടിയ വിവരങ്ങൾ, ഈ വാട്സാപ്പിലൂടെ കിട്ടിയ ചിത്രങ്ങളെല്ലാം CPI CPM നേതാക്കളാണോ? CPI നേതാക്കളാണെങ്കിൽ ഞാൻ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹതകളുള്ളതാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ബിനാമി സ്വത്തുക്കളാണോ ഇവർ കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും പിന്നീട് വരുന്ന ചിത്രങ്ങൾ, അത് ഞാൻ ആരോടും പറയില്ല, പ്രചരിപ്പിക്കാതിരിക്കുക. പ്രചരിപ്പിക്കുന്നത് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ ഈ കൊടുത്ത പരാതിയുടെ കൂട്ടത്തിലുണ്ടല്ലോ, അതുകൂടി കൈമാറാം മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ കൊടുത്ത പരാതി ചേർത്ത് അന്വേഷിക്കട്ടെ. ഇത്തരങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തനം ഷെയർ ചെയ്യുക എന്നുള്ളതല്ല ഹരിപ്പാട് കോൺഗ്രസ് തുടങ്ങിയല്ലോ. ലിജു തുടങ്ങിയല്ലോ. അത് അധികാരികളുമായി ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കും. ഞാൻ പറഞ്ഞത് അദ്ദേഹം ലിജു തുടങ്ങുമ്പോ പറഞ്ഞു ഹരിപ്പാട് നഗരസഭയെ സംബന്ധിച്ച് ആ ബിൽഡിങ്ങിന് അംഗീകാരം കൊടുത്തതാരാ?
ആ ശ്രീവത്സം ഗ്രൂപ്പിന്റെ ആ കെട്ടിടത്തിന് അംഗീകാരം കൊടുത്തതാരാണ്? എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ലേ ചെയ്തത്? കോൺഗ്രസ് ആണ് ചെയ്തത്. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് ആണ് ഉൾപ്പെട്ടത്, കോൺഗ്രസിന്റെ നേതാക്കളാണ് ഉൾപ്പെട്ടത്. ശ്രീവത്സം അതുകൊണ്ടാണ് ആധികാരിക അഭിപ്രായം. വിനു ഒരു മിനിറ്റ്. വിനു, അതായത് ഞാൻ വീണ്ടും വെല്ലുവിളി എന്നുള്ള പദവി ഉപയോഗിക്കുന്നതിന് ഞാൻ ബഹുമാനിനെ ടി ജെ ആഞ്ചലോസിനെ അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ ആ ഫോട്ടോ ഇന്ന് പുറത്തു വിടണം. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നല്ലേ താങ്കൾ? ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാണ് ഞാൻ. ഞാൻ താങ്കളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു, താങ്കൾ ആ ഫോട്ടോയ്ക്ക് ഒന്ന് പരസ്യപ്പെടുത്തണം. ഈ നാടറിയട്ടെ, പാവപ്പെട്ടവൻ്റെ നികുതി പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തവർ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയട്ടെ. താങ്കൾ എന്താ പറയാത്തത്? താങ്കൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ വളരെ കൃത്യമായി പറയാം, ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഹരിപ്പാട്ടെ സംരക്ഷകർ CPIയുടെയും CPMൻ്റെയും നേതാക്കളായിരുന്നു. തെരുവ് യുദ്ധം പോലും ഉണ്ടായിട്ടുണ്ട് ഹരിപ്പാട്ട്. നിങ്ങളുടെ ഈ കാശിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തമ്മിത്തല്ല് CPI നേതാക്കന്മാർ CPMന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തോടെയല്ലേ പറയുന്നത്? നിങ്ങളങ്ങ് ധൈര്യമായി എല്ലാ തെളിവും പുറത്തുവിടണം. ധൈര്യം എല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല, താങ്കൾ തെളിവ് പുറത്തുവിടണം. എന്താ പറ്റാത്തത്? നിങ്ങൾ പുറത്തുവിടണം. ഈ വിഷയം വന്നപ്പോൾ മുതലേ കേസ് കൊടുത്താൽ എന്താണ് ഈ വിഷയം സോഷ്യൽ ഞാൻ പറയാം. ഞാൻ പലരെ കുറിച്ചും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പലരെ കുറിച്ചും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ കേസിനെ നേരിട്ടിട്ടുണ്ട്. ഞാൻ ധൈര്യത്തോടെ പറയുന്നു, താങ്കൾ ഈ പറഞ്ഞ ബഹുമാനായ ശ്രീ ടി ജെ ആഞ്ചലോസ് രാഷ്ട്രീയത്തിലെ വ്യക്തിശുദ്ധിയും പൊതുസമൂഹത്തിലെ ആദർശുദ്ധിയും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താങ്കൾ പേര് പറയണം, താങ്കൾ തെളിവ് പുറത്തു വരണം, കേസുണ്ടെങ്കിൽ നേരിടണം. അതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ധൈര്യം. അതല്ലാതെ ഏഷണി പറയുന്നത് ശരിയല്ല. പൊതുപ്രവർത്തനത്തിനിടയിൽ ഒരുപാട് തവണ കേസുണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ കോടതിയിൽ പോയിട്ടുണ്ട്. അതല്ല വിഷയം. ഞാൻ അത് പറഞ്ഞല്ലോ, താങ്കൾ ധൈര്യമായിട്ട് നേരിടണം. ഇവിടെ ധൈര്യം കാണിക്കണം. എന്റെ അഭ്യർത്ഥനയാണ്. പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത് അഭ്യർത്ഥന തർക്കം ഉണ്ടായി ഇതിനെ സംബന്ധിച്ചെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പറയണം. ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലേ സമയത്ത്? അതാണ് പ്രശ്നം. തുറന്നു പറഞ്ഞില്ല. അതാണ് പ്രശ്നം. അവിടുത്തെ ബിൽഡിംഗ് ഒരു 10 വർഷത്തിനപ്പുറമായി കേരളത്തിലാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് കൊള്ള മുതൽ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടു നിൽക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തവർ അവർ കുഴപ്പത്തിലാകുമ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ തലത്തിലേക്കാണ് ഇത് പോകുന്നത്. ശ്രീ പത്മകുമാർ, ഒരു BJP നേതാവ് ശ്രീവത്സത്തിന്റെ ഒരു ആനുകൂല്യം സ്വീകരിച്ചിട്ടില്ല എന്ന് ഉറപ്പാണോ? അല്ല, BJP നേതാക്കന്മാർ സ്വീകരിച്ചിട്ടില്ലേ എന്നുള്ളൂ. അതങ്ങനെ ഒരു തെളിവ് വരട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഞാനത് അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സഹ എലക്ഷൻ ഫണ്ടോ അല്ലെങ്കിൽ പിരിക്കും. അല്ല, ഈ ശ്രീവത്സം ഗ്രൂപ്പിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട്, അവരുടെ കള്ളപ്പണം നിക്ഷേപിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിനാണെങ്കിലും പണം പിരിച്ചാൽ തിരിച്ചൊരു സഹായത്തിനാണല്ലോ ഈ പിരിക്കൽ. അങ്ങനെയല്ലല്ലോ, സ്വാഭാവികമായിട്ട് പിരിക്കും, അതിന് റെസിപ്റ്റ് കൊടുക്കും, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കൊടുക്കാറുണ്ട്. ഞാനതല്ല പറയുന്നത്. ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഇവിടെ ഇത്രയും ഒരു ഭൂമി വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള സമയത്ത് BJP എന്നുള്ള നിലയിൽ ഔദ്യോഗികമായിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും തലത്തിൽ? അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ലിജുവിന്റെയും ആഞ്ചലോസിന്റെയും ഈ സാധാരണമല്ലാത്ത അസാധാരണമായ ഈ വലിയ വളർച്ചയും കോടികളുടെ നിക്ഷേപവും ഒക്കെ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്നത് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, അതോ അയാളുടെ പടത്തിന്റെ സ്വാധീനം കൊണ്ട് അതിന്റെ പങ്കു പറ്റുന്നത് കൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നതായിരിക്കും? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ട ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചില്ലേ? കേരളത്തിൽ എത്രമാത്രം റെയ്ഡുകൾ ഏതെല്ലാം ആളുകൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്, ഇനി എത്ര വരാനിരിക്കുന്നു. അപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ഈ സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ സഹകരിക്കുക. ഇവർ തമ്മിലടി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആരാണ് സംരക്ഷകൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ CPI ഇത് ഇവർക്കെതിരായിട്ട് ചെറിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ എതിർപ്പ് വന്നപ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി CPM ആണ് ഇടപെട്ടത് അതിനെ ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഈ കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ CPMൻ്റെ CPIയുടെ സഹായമില്ലാതെ ഇത്തരത്തിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടിക്കാൻ കഴിയൂ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ അവിടെ ഒരു ചെറിയ പാർട്ടിയാണ്. ചന്ദ്രബോസിനെ മൃഗീയമായി കൊന്ന നിസാമിനെ ജയിലിൽ നിന്ന് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അടിച്ച് യോഗം വിളിച്ച് കൂട്ടുന്നവരുടെ നാടാണിത്. അപ്പോൾ പണമുണ്ടെങ്കിൽ
അത് ഈ ശതകോടീശ്വരനാണെങ്കിൽ, ഇതുപോലെ ആയിരക്കണക്കിന് കോടി മോഷ്ടിച്ചുകൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന പിള്ളമാരുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാനും കൂടെ നിൽക്കാനും ഒത്താശ ചെയ്യാനും ഒക്കെ ഒരുപാട് പേർ കാണും. അല്ല അതല്ല, അത് സ്വാഭാവിക അങ്ങനെ വരട്ടെ, അത് ആരെങ്കിലും ആ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ നിലപാട് സ്വീകരിക്കാൻ ശരിയാണ്. എനിക്ക് ആഞ്ചലോസിനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുറേ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയെന്ന് പറയുമല്ലോ, നിയമപരമായിട്ടൊരു ലീഗൽ ലാഫുൾ അതോറിറ്റിയുടെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരിക്കലും ഡിഫോർമേഷൻ ആവില്ല. അത് അത് ഈ ഇവരെയൊക്കെ തുറന്ന് ആഗ്രഹിക്കണം എന്നുണ്ട്. ലോഫുൾ അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാക്കാം, ഒരിക്കലും ഡിഫമേഷൻ അല്ല. എനിക്ക് എന്നൊക്കെ ഒരു സംശയമുണ്ട്, ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു ലീഗൽ അതോറിറ്റിയുടെ മുമ്പിൽ കൊണ്ടു കൊടുക്കണം. അതാണ് ഒരു പൊതു പ്രവർത്തകന്റെ ഒരു കടമ. അത് ചെയ്യുമ്പോ നമുക്കറിയാമല്ലോ ഈ കള്ള നാളെ നാണയങ്ങളെ പുറത്തുവിടാൻ കഴിയുമല്ലോ. അത് ചെയ്യണം, അല്ല ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതാണ് ലിജുവിന് ഇതിന് നിങ്ങളുടെ ആരോപണം ശരിയല്ല എന്ന് സമ്മതിക്കാൻ. ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അത് സംബന്ധമായ പരാതി ആധികാരികമായി സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിന് അതിനു വേണ്ടിയുള്ള തെളിവുകൾ കൂടി എനിക്ക് സമർപ്പിക്കണം. സ്വാഭാവികമായും ഇങ്ങനെ വരുന്നതിൻ്റെ ആധികാരികത അവിടെ പരിശോധിക്കണം. ഇപ്പൊ വൈകുന്നേരമാണ് അതെല്ലാം പലതും കിട്ടിയത്, അത് കൊണ്ടുവന്ന് ഒരു ചാനൽ പ്രദർശിപ്പിക്കുക. ലോഫുൾ അതോറിറ്റിയാണ്, നിങ്ങൾ ആർക്കാണോ പരാതി കൊടുത്ത് അവർക്ക് കൊടുക്കാമല്ലോ, അവർക്ക് പരിശോധിക്കാമല്ലോ. ശ്രീ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പരാതി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീവത്സം ഗ്രൂപ്പിന് വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിച്ച ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് സഹിതമുള്ള പരാതി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഞാൻ ഗവൺമെന്റാണ്, മുഖ്യമന്ത്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ച എന്നുള്ള അർത്ഥത്തിൽ അതാണല്ലോ പറഞ്ഞത്, ഭൂമി ഇടപാടിയോ. ഇന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നാണ് ആ പരാതി കൊടുത്തത്. വൈകുന്നേരമാണ് വാട്സാപ്പിൽ ചിലരുടെ ചില വിദേശ പര്യടനത്തിന്റെ ഉൾപ്പെടെയുള്ള ചില ഫോട്ടോസ് കിട്ടിയത്. അതിന്റെ ആധികാരികത പരിശോധിക്കണം. അതായത് ശ്രീവത്സം പിള്ളയോടൊപ്പം ഉള്ള വിദേശ യാത്രകളാണ്? പിന്മാറുന്ന വിഷയമില്ല. ശ്രീവത്സം പിള്ളയോടൊപ്പം ഉള്ള വിദേശ യാത്രകളുടെ ചിത്രങ്ങളാണ് ഇതിനകത്തുനിന്ന്. ശ്രീവത്സം പിള്ളയോടൊപ്പമുള്ള വിദേശ യാത്രയുടെ ചിത്രങ്ങളാണോ? ഒന്നുമില്ല, ഇല്ല. ഞാൻ അങ്ങനെ ആരെയും അല്ല, നേതാവിന്റെ പേര് പറയട്ടെ, ഞാൻ പറഞ്ഞ നേതാക്കന്മാരുടെ പേര് പറയട്ടെ. ശ്രീവത്സം പിള്ളയോടൊപ്പമുള്ള യാത്രയുടെ ചിത്രങ്ങളാണോ? ആരുടെ നേതാക്കൾ ഉൾപ്പെടുന്നത്? അതല്ല, അത്തരം ചിത്രങ്ങളല്ല. അതുമായി ബന്ധപ്പെടുന്നത് ഞാൻ പറഞ്ഞത്, അതിന്റെ എല്ലാം ആധികാരികം നോക്കാതെ ഒരു പൊതുപ്രവർത്തകൻ അതെല്ലാം പരിശോധിക്കുന്നില്ല. പക്ഷേ പറയാൻ ആഗ്രഹിക്കാത്ത നേതാക്കൾ വിദേശ യാത്രകളിൽ പങ്കെടുത്തു എന്നാണോ? ഇല്ല, അത്തരം ചിത്രങ്ങളൊന്നുമല്ല. വേറെ ചിത്രം ഇന്ന് റെയ്ഡ് നടത്തിയ വീടുകളിലുള്ള ഞാൻ അത്തരത്തിൽ ആക്ഷേപിക്കാൻ തയ്യാറല്ല. അല്ല, അത്തരം ആക്ഷേപത്തിലോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ തുറന്നുകൊണ്ടുള്ള റെയ്ഡ് തുടരുകയാണ്. അതാ പ്രധാനപ്പെട്ട ചില ആളുകൾ എത്തിച്ചേരും. ശ്രീവത്സം ഗ്രൂപ്പ് രാജ്യസ്നേഹപരമായ പ്രവർത്തനമല്ലല്ലോ നടത്തുന്നത്. ഉറപ്പായും എത്തിച്ചേരും, എനിക്കത് വിശ്വാസമുണ്ട്, എനിക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട്. ശ്രീ വിജയകുമാർ, ഈ മൂന്ന് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഉണ്ട്. വ്യക്തിപരമായുള്ള ആക്ഷേപം ഒന്നുമല്ല, പക്ഷെ നമുക്ക് പൊതുവായി അറിയാം രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട്. അവരുടെ ജീവിത രീതികളെക്കുറിച്ച്, അവരുടെ സമ്പാദ്യങ്ങളെക്കുറിച്ച്, അവരുടെ മക്കൾ പടുത്തുയർത്തുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെ നേരായ വഴിക്ക് വരുന്നതല്ലെന്ന് സ്വാഭാവികമായും ഊഹിക്കാനുമാവും. അപ്പോൾ ഈ പണമൊക്കെ ഇപ്പോൾ നടക്കുന്ന ഇത്തരം കള്ളപ്പണവേട്ടയുടെ ഭാഗമായി കണ്ടെത്താനാവുന്നതാണോ? അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുമോ? ഡോക്ടർ വിജയകുമാറിൻ്റെ ഈ ഇതുവരെയുള്ള അനുഭവം വെച്ച്. കഴിഞ്ഞൊരു 25 വർഷത്തെ ഒരു നമ്മുടെ സാമ്പത്തിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് ഒരു കാര്യം വളരെ വ്യക്തമാവും. ഇന്ത്യയിൽ വളരെ ഉയർന്ന സാമ്പത്തിക വളർച്ചയുണ്ടായി. ആ സാമ്പത്തിക വളർച്ചയുടെ ഫലമായിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ ട്രാൻസ്പാരൻ്റായിട്ട്, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് മലയാളികൾ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഞാൻ ഉദാഹരണത്തിന് വളരെ ചുരുക്കി പറയാം, ഇൻഫോസിസിൻ്റെ കാര്യം എടുത്തോളൂ. ഇൻഫോസിസിൻ്റെ ഒറിജിനൽ പ്രൊമോട്ടേഴ്സിൽ മൂന്ന് പേര് മലയാളികളാണ്, ക്രിസ് ഗോപാലകൃഷ്ണൻ, ഷിബു ലാൽ, രാഘവൻ.
ഇതിൽ ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ കാര്യം എടുത്തോളൂ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തി 9000 കോടിയിലും മുകളിലാണ്, 9000-ത്തിൻ്റെയും 10000-ത്തിൻ്റെയും ഇടയിൽ മലയാളികളിൽ ഏറ്റവും ടോപ്പ് 5-ൽ വരുന്ന ഒരാളാണ്. അതാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ ഉപയോഗിച്ച് സ്ഥലം വാങ്ങിക്കൂട്ടി. അതാ ഞാൻ പറയുന്നത് അതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി കംപ്ലൈൻറ്റ് ചെയ്ത ഡേറ്റ അനലിറ്റിക്സിൻ്റെ കാലഘട്ടത്തിൽ, GST വരുന്നതോടുകൂടി തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻറ്റ് ബിസിനസ് ആവണം, ഡോക്യുമെൻറ്റേഷൻ വേണം. അപ്പോൾ ഈ നാരായണമൂർത്തിയെ പോലെയും ക്രിസ് ഗോപാലകൃഷ്ണനെ പോലെയും ഷിബുലാലിനെ പോലെയുള്ള സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സിനാണ് ഭാവിയിൽ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ബിസിനസ്മാൻ ബ്യൂറോക്രാറ്റ് പൊളിറ്റീഷ്യൻ നെക്സസ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ പ്രശ്നത്തിലേക്ക് പോവും ഭാവിയിൽ എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത് പ്രധാനമായിട്ട്. അപ്പോൾ ഈ അഴിമതിയിലൂടെ പണമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇനി നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഏനാത്ത് പാലത്തിൻ്റെ തൂണിടിഞ്ഞു, വളരെ അവിടെ ബെയ്റി പാലം ഉണ്ടാക്കുന്നു, കോടികൾ ചെലവാക്കി ഈ കേട് തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദികളായ എഞ്ചിനീയർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടർമാരുടെയും ഒക്കെ കുടുംബക്കാരും മക്കളും ഒക്കെ അത് അനുഭവിച്ച് സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. അതാണല്ലോ നാട്ടിൽ നടക്കുന്നത്. ഇനി അത് നടക്കില്ലെന്നാണോ? അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് പിന്നെ ഡിസോണസ്റ്റി രാജ്യത്തുണ്ട്, അധാർമികമായിട്ടുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെയൊക്കെ തന്നെ ബന്ധുക്കളിലൊക്കെ തന്നെ ഗൾഫിൽ നിന്നും പല രീതിയിലൊക്കെ തന്നെ അവിടുന്ന് മണി ലോണ്ടർ ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പെട്ടെന്ന് ഓവർ നൈറ്റ് ഇന്ത്യ ഈസ് നോട്ട് ഗോയിങ് ടു ബിക്കം എ വെരി ഓണസ്റ്റ് നേഷൻ, അതൊന്നും സാധ്യമല്ല. കാരണം പതുക്കെ പതുക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഭാവിയിൽ നികുതി വെട്ടിപ്പും ഈ തരത്തിലുള്ള ഭൂമിയിലെ വലിയ തോതിലുള്ള നിക്ഷേപവും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വമ്പൻ സ്രാവുകൾ കുറേ പേര് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ വന്നാൽ ഡോക്ടർ വിജയകുമാർ, ഈ പെരിപ്പിച്ച് കാണിക്കുന്ന സ്ഥലത്തിൻ്റെ വില, ഇപ്പോൾ ആഞ്ചല സൂചിപ്പിച്ചതുപോലെ ഏതാനും സെൻറ്റുകൾക്ക് കോടികൾ വില കൊടുത്ത് വാങ്ങുന്ന സ്ഥിതിയൊക്കെ അവസാനിക്കുകയും യഥാർത്ഥ വിലയിലേക്ക് എത്തുകയും ചെയ്യുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനു, 2004 മുതൽക്ക് 2012 വരെ 1000% 10x ഭൂമി വില വർദ്ധിച്ചത്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു 10 ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ 9 ട്രാൻസാക്ഷൻസും മറിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, ജെനുവിൻ ആയിട്ട് വാങ്ങുന്നത്, ആവശ്യക്കാരൻ വാങ്ങുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞല്ലോ നമ്മുടെ മൊത്തം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ കുത്തനെ ഇടിഞ്ഞു എന്നുള്ളത്. അതിനുള്ള കാരണം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് മരവിച്ചിരിക്കുകയാണ്. ആ 10-ൽ 9 പേര് മറച്ചു വെക്കാൻ വേണ്ടി വാങ്ങിയിരുന്ന ഊഹ കച്ചവടം ഉണ്ടോ? അത് ഇല്ലാണ്ടായി. ജെനുവിൻ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂമിയിലെ വിലയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും പറയും. ഇപ്പോൾ ഓഹരി വിപണിയിൽ, എക്സ്ചേഞ്ച് റേറ്റിൽ, ഫോറിൻ കറൻസി മാർക്കറ്റിലൊക്കെ ഓരോ മിനിറ്റിലും വിലയിൽ വ്യത്യാസം ഉണ്ടാവും, പെട്ടെന്ന് വിലകൾ താഴത്തേക്ക് വരും. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെയല്ല വരിക, ഒരു ടൈം കറക്ഷനേ ഉണ്ടാവുള്ളൂ. അതായത് ഇതേ ഇപ്പോഴുള്ള വില കുറച്ചൊക്കെ ഭാഗികമായിട്ട് കുറഞ്ഞു വരാം, പിന്നെ ഒരു 8 വർഷക്കാലോ 6 വർഷം, 8 വർഷമാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ ഏകദേശം. ഒരു 5-6 വർഷത്തേക്ക് ഭൂമി വില വർദ്ധിക്കാണ്ട് അതേ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ തന്നെ അതൊരു ടൈം കറക്ഷനാണ്, അതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ അതേ സമയത്ത് അതോ ശ്രീവത്സം പിള്ള മോഷ്ടിച്ചുകൊണ്ട് വന്ന പണം കണ്ട് കൂടെ കൂടി സംരക്ഷണം തീർത്തവരാണോ ഇപ്പോൾ പുറത്തു വരേണ്ടത്? എന്തായാലും ആ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വെളിയിൽ വരേണ്ടിയിരിക്കുന്നു. കള്ളപ്പണക്കാരന് കൊള്ള മുതലിന് സംരക്ഷണം ഒരുക്കിയവർക്ക് ഒരു തരത്തിലും ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും കിട്ടിക്കൂടാ. അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ആഞ്ചലോ, ശ്രീ ലിജു, ശ്രീ പത്മകുമാർ, ശ്രീ വിജയകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ന്യൂസ് അവസാനിക്കുന്നു.